പുരയിടത്തിലെ സർപ്പത്തറ നിലനിർത്തിയതിന്റെ പേരിൽ മഹൽ കമ്മിറ്റിയുടെ ഊരിവിലക്ക് നേരിടുകയാണ് പെരുമ്പാവൂർ സ്വദേശികളായ അബൂബക്കറും ഭാര്യ ആസിയയും. കഴിഞ്ഞ 4 വർഷമായി ചുറ്റുവട്ടത്തുള്ളവർ പോലും ഈ വൃദ്ധ ദമ്പതികളോട് സംസാരിക്കാറില്ല. അബൂബക്കറിനും കുടുംബത്തിനും പാരമ്പര്യമായി കിട്ടിയ 28 സെന്റ് സ്ഥലത്താണ് ഈ സർപ്പത്തറയുള്ളത്. നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന സർപ്പത്തറ 17 വർഷം മുമ്പ് ഇവർ നന്നാക്കിയെടുത്തു. എല്ലാ വർഷവും പൂജയും നടത്തി തുടങ്ങി. ഇതിനെതിരെ കടുത്ത എതിർപ്പാണ് മഹല്ല് കമ്മിറ്റിയിൽ നിന്നും ഉയർന്നതെന്ന് ഇവർ പറയുന്നു. പലതവണ സർപ്പത്തറ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചെങ്കിലും പോലീസ് സംരക്ഷണത്തിൽ അബൂബക്കർ വീണ്ടും പടുത്തുയർത്തി. ഇതിൽ ഹാലിളകിയ മഹല്ല് കമ്മിറ്റി അബൂബക്കറിനെയും കുടുംബത്തെയും പരസ്യമായി ആക്ഷേപിച്ചു. ഉറച്ച മതവിശ്വാസിയായ അബൂബക്കറിന് ഇപ്പോൾ സ്വന്തം നാട്ടിലെ പള്ളിയിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ വീടുകളിൽ വരെ പറയാൻ ഞാനായിട്ട് സഹകരിക്കരുത്, മിണ്ടരുത്, പറയരുത് എന്നൊക്കെ ആളുകളെ പ്രേരിപ്പിക്കുക. ആരും ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. കൊല്ലുമെന്ന് പോലും ഭീഷണി ഉണ്ടായി. ഇത് വിൽക്കണം, ഇത് കടയണം, ഇവിടുന്ന് പോകണം, മാറണം, മാറി താമസിക്കണം, വേറെ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പലരും ഇവിടെ വന്നു സമ്മതിച്ചില്ല. ഇത് ഞാൻ നേരിട്ടിട്ടുണ്ടോ, അത് ഞാൻ മരിക്കുന്നവരെ നോക്കിയിരിക്കുന്നെ ഞാൻ നോക്കും. ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഇസ്ലാം മത വിശ്വാസത്തിനെതിരെ ജീവിക്കുന്നതുകൊണ്ട് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സിറാജിന്റെ വിശദീകരണം. സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തുമ്പോഴും അബൂബക്കറിന്റെയും ആസിയയുടെയും നിലപാടിന് മാറ്റമില്ല. എല്ലാ മനുഷ്യരും ഒന്നാണ്, ആ രീതിയിൽ ചിന്തിക്കുന്നയാള്. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.